ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനൊരു റമദാൻ സ്പെഷ്യൽ സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ അതിൽ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ അതിന് മുമ്പേ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിൽ കുറച്ച് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക, 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഇത് ഒരു 1/2 മണിക്കൂർ ഇതൊന്ന് മാരിനേറ്റ് ചെയ്തിട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു ഡോ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഏതെങ്കിലും ഓയിൽ ചേർത്ത് കൊടുക്കാം, വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണ്ട, വേറെ ഏത് ഓയിലായാലും കുഴപ്പമില്ല. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന ആ ഒരു പരുവത്തിൽ ഈ ഒരു നല്ല സോഫ്റ്റായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് വേവിച്ച് അടച്ച് വെച്ചിട്ടുണ്ട്. നേരത്തെ മാറ്റി വെച്ച ചിക്കൻ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ട് ഇതൊന്ന് കൈകൊണ്ടൊന്ന് പിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്രൈ ചെയ്ത ഓയിലിലേക്ക് നേരത്തെ വേവിച്ച ഉരുളക്കിഴങ്ങൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. 2-3 മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് ഈ ഒരു എണ്ണയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കൻ നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഉരുളക്കിഴങ്ങും ചിക്കനും നന്നായിട്ടൊന്ന് മിക്സായിരുന്നു വരെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മിക്സായതിനു ശേഷം നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു മാവൊന്ന് പരത്തിയെടുക്കണം. നല്ല റൗണ്ട് ഷേപ്പിലൊന്ന് പരത്തിയെടുക്കാം. നമ്മൾ ചപ്പാത്തിയുടെ മാവിനേക്കാളും കുറച്ച് തിക്കായിട്ടാണ് ഇത് പരത്തേണ്ടത്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച മസാല എല്ലാ ഭാഗത്തേക്കും ഒന്ന് വെച്ച് കൊടുക്കുക. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്യുക, ചെറുതായിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് ഫുള്ളായിട്ട് റോൾ ചെയ്തതിന് ശേഷം നമുക്ക് ഒരു കത്തി വെച്ചിട്ട് ഇത് ഒന്നധികം പ്രസ് ചെയ്യാത്ത രീതിയിൽ നമുക്കിതൊന്ന് മുറിച്ചു കൊടുക്കാം. ഫുള്ളായിട്ട് ഇതൊന്ന് ഇതുപോലെ ഒന്ന് മുറിച്ചു കൊടുക്കുക. ഇപ്പോൾ ഇതാ ഈ ഒരു രൂപത്തിലാണ് കിട്ടുക. അപ്പം ഞാനിതാ ഇവിടെ എല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ പ്രസ് ഇത് മുറിച്ചതിന് ശേഷം നമ്മൾ കൈ കൊണ്ട് ജസ്റ്റ് ഇതാ ഇതുപോലെ ഒന്ന് വിടർത്തി കൊടുക്കണം. നമുക്ക് ഇത് മൂക്കി പൊരിക്കാൻ ആവശ്യത്തിന് ഒരു ബാറ്റർ തയ്യാറാക്കണം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും ചേർത്തിട്ട് ഒരു ലൂസ് കൺസിസ്റ്റൻസിയിൽ ഒരു ബാറ്റർ തയ്യാറാക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ ബാക്കിയെല്ലാ മാവും ഞാൻ ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഓയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓയിൽ ചൂടായതിന് ശേഷം നമുക്ക് ഈ ഒരു ബാറ്ററിൽ മുക്കിയിട്ട് ഇത് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ഫ്രൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇതാ ഇതൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് കോരിയെടുക്കുകയാണ്. അപ്പോൾ പുറമേ നല്ല ക്രിസ്പിയും ഉള്ളു ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നല്ല